ഇവിടെ ഒരുമിച്ച് കൂടി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഒരു പുതിയ അറിവായി, അറിയാമെങ്കിൽ ഞാൻ വിചാരിക്കുന്നു നിങ്ങൾക്കതറിയാം, അറിയാമെങ്കിൽ അതൊരു ഉണർത്തലായി നിങ്ങൾ മനസ്സിലാക്കിക്കോ. ഹബീബായ നബി തങ്ങൾ നരച്ചതിന്റെ പിന്നിൽ എന്താ പ്രവർത്തിച്ചതെന്ന് അറിയോ? അല്ലാഹുവിന്റെ റസൂല് പ്രായം വന്നങ്ങ് കിളവനായതിന്റെ പേരിലല്ല. ഹബീബായ നബി തങ്ങൾ നരച്ചത് ടെൻഷൻ അടിച്ചിട്ടാ? എന്ത് ടെൻഷനായിരുന്നു റസൂലുള്ളാഹി ബാധിച്ചത്? എന്ത് ടെൻഷനായിരുന്നു, മാനസിക വിഷമമായിരുന്നു നബി തങ്ങൾക്ക് ഉണ്ടായത്? തന്റെ മകളെ പറ്റിയിട്ടുള്ള ടെൻഷനല്ല, തന്റെ ഭാര്യമാരെ പറ്റിയിട്ടുള്ള ടെൻഷനല്ല, തന്റെ ആൺമക്കളെ പറ്റിയിട്ടുള്ള ടെൻഷനല്ല. പിന്നെ റസൂലുള്ളാഹി മരിപ്പിച്ചത് എന്താ? അവിടെ തന്നെ പറഞ്ഞല്ലോ, എന്നെ മരിപ്പിച്ചത് ഹൂദ് സൂറത്താ. ഹൂദ് സൂറത്ത് എന്ന് പറയുന്ന ഒരു അധ്യായം ഇറങ്ങിയപ്പോൾ ഞാൻ വല്ലാതെ നരച്ചുപോയി സഹാബ. പിൽക്കാലത്ത് മഹാമായ ആരിഫീകൾ അല്ലാഹുവിന്റെ ഹബീബിനെ സ്വപ്നം കണ്ടു. ആ സമയത്ത് അവരോട് ചോദിച്ചു, ഹബീബായ നബി ഞങ്ങളോട് അവർ ചോദിക്കുകയാ, നബിയേ ബലഗന അന്നക ഖുൽതാ ശയ്യബതി നീ ഹൂദ്. ഞങ്ങൾ പഠിച്ചപ്പോൾ, ഞങ്ങൾ മനസ്സിലാക്കിയപ്പോൾ ഞങ്ങൾക്കറിയാൻ കഴിഞ്ഞത് എന്നെ ഹൂദ് എന്ന സൂറത്ത് നരപ്പിച്ചു എന്ന ഹദീസാണ്. എന്താ നബിയേ ഏത് സൂറത്താ, അതിനകത്ത് എന്താ അങ്ങനെ നരപ്പിച്ചത്? ഖസസുൽ അംബിയ, അംബിയാക്കളെ പറ്റിയിട്ടുള്ള ചരിത്രമാണോ? മുൻകാല പ്രവാചകന്മാർ അനുഭവിച്ച വ്യാപനകളെ സംബന്ധിച്ചാണോ അങ്ങനെ നരപ്പിച്ചത്? അവരുടെ കാലഘട്ടത്തിലെ സമുദായത്തിന്റെ മാസമാണോ അങ്ങനെ നരപ്പിച്ചത് എന്ന് ചോദിച്ചപ്പോൾ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, അല്ല സഹാബ, എന്നെ നരപ്പിച്ചത് എന്തെന്നറിയോ? ആ ഹൂദ് എന്ന സൂറത്തിലെ ഒരു ആയത്താണ്. ഏതായത്ത? ഫസ്തഖിം കമാ ഉമിർത, ഫസ്തഖിം കമാ ഉമിർത. അല്ലാഹ് കൽപ്പിച്ചതുപോലെ ഇസ്തിഖാമത്തിലാവണേ നബിയേ, അല്ലാഹുവിന്റെ കൽപ്പന പോലെ നിങ്ങൾ അടിയുറച്ചു നിൽക്കണേ നബിയേ എന്ന ആയത്ത് വന്നപ്പോൾ എനിക്ക് ഇസ്തിഖാമത്ത് എന്ന് കേട്ടപ്പോ ഞാൻ നരച്ചുപോയി സഹാബ. ആ ഇസ്തിഖാമത്തിനെ പറ്റിയ സഹോദരങ്ങളെ നിങ്ങളും ഞാനും മനസ്സിലാക്കേണ്ടത്, ഈമാനുണ്ടെന്ന് പറഞ്ഞാൽ പോരാ, ആ ഈമാനിൽ അടിയുറച്ചു നിൽക്കാൻ എനിക്കും നിങ്ങൾക്ക് സാധിക്കേണ്ടതുണ്ട്, എനിക്ക് നിങ്ങൾക്ക് കഴിയേണ്ടതുണ്ട്. അതുകൊണ്ട് ഫസ്തഖിം കമാവുമിർത, നിങ്ങൾ കൽപ്പിക്കപ്പെട്ടതുപോലെ നിങ്ങൾ ഇസ്തിഖാമത്തിലാകണം, അടിയുറച്ചു നിൽക്കണം എന്നുള്ള പറഞ്ഞപ്പോ അതിന്റെ ഗൗരവം മനസ്സിലാക്കിയിട്ട് മുത്തുനബി മരിച്ചുപോയെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ ചില്ലറ കാര്യമല്ല, ഗൗരവത്തോടുകൂടി നമ്മൾ അതിനെ കാണേണ്ടതുണ്ട്. അതുകൊണ്ട് നമുക്ക് ഈമാനുണ്ട് എന്ന് നമ്മൾ അവകാശപ്പെടുമ്പോഴും അഭിമാനിക്കുമ്പോഴും ആ ഈമാൻ നഷ്ടപ്പെട്ടു പോകാതെ ഇനി കരങ്ങൾ ആകാശപ്പിലേക്ക് ഉയർത്തിയിട്ട് റബ്ബിനോട് ചോദിച്ചിട്ട് അത് നിലനിർത്തി കിട്ടാൻ വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയാണ്. കാരണം അല്ലാഹുവിന്റെ ഹബീബിനെ മരപ്പിച്ച അധ്യായമാണ് സൂറത്തു ഹൂദ്. ആ ഹൂദിലെ ഫസ്തഖിം കമാ ഉമിർത, നിങ്ങൾ കൽപ്പിക്കപ്പെട്ടതുപോലെ നിങ്ങൾ അടിയുറച്ചു നിൽക്കണം എന്ന് പറഞ്ഞ ആ ഒരു കൽപ്പന കൊണ്ട് അല്ലാഹുവിന്റെ ഹബീബ് മരിച്ചുപോയെന്ന് ലോകത്തിന്റെ നായകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, നമ്മള് നരച്ചതിന്റെ പേരില മക്കൾ ഒളിച്ചോടിപ്പോയി, മക്കള് കഞ്ചാവിന് അടിമപ്പെട്ടു പോയി, ഭാര്യ ഒളിച്ചോടിപ്പോയി, ഇതൊക്കെ ഓർത്തിട്ട് നമുക്ക് നരബാധിച്ചു. അല്ലാന്റെ ഹബീബ് നരച്ച എങ്ങനെയാണ്? സൂറത്തു ഹൂദ് ഇറങ്ങി, ആ ഹൂദിൽ ഫസ്തഖിംകമാവുമിർത, നബി അങ്ങയോട് കൽപ്പിച്ചതുപോലെ, അങ്ങയോട് പറയപ്പെട്ടതുപോലെ, അങ്ങ് അടിയുറച്ചു നിൽക്കണമെന്ന് ആയത്ത് വന്നപ്പോ അല്ലാഹുവിന്റെ ഹബീബ് നരച്ചുപോയി. കാരണം അത് ചില്ലറ കാര്യമില്ല, അത് ഗൗരവമുള്ള വിഷയമാണ്. നമുക്ക് ഇത് കേട്ടിട്ട് നമ്മുടെ ഹൃദയത്തിൽ ഈമാനിനെ ഇസ്തിഖാമത്തിലാക്കണമെന്ന് ആഗ്രഹം തോന്നുന്നില്ലേ? ഒന്ന് ചിന്തിച്ചു നോക്ക്, എത്ര ഗൗരവമുള്ള കാര്യമാണ്. എവിടെ പോയാലും നിങ്ങൾ ഈ ലോകത്ത് എവിടെയൊക്കെ നമ്മൾ പോയാലും, ഏത് അധികാരിയുടെ മുമ്പിൽ പോയാലും, ഏത് കോട്ട കൊത്തളങ്ങളിൽ നമ്മൾ ചെന്നാലും, എവിടെയൊക്കെ നമ്മൾ പോയാലും, അവിടെ ഒക്കെ നശിപ്പിക്കപ്പെടാതെ കാത്തു സൂക്ഷിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഈമാൻ. ചോർന്നു പോകാൻ അനുവദിക്കരുത്. അതിന്റെ പേരിൽ നമ്മൾ മരിച്ച അൽഹംദുലില്ലാ, നമ്മൾ ഷഹീദായില്ലേ?
നമ്മുടെ രക്തസാക്ഷിയായില്ലേ? നമ്മുടെ ജീവിതത്തിൽ അതിനപ്പുറം വേറെന്തെങ്കിലും ഉണ്ടോ? നമ്മുടെ ജീവിതം ഇതല്ലല്ലോ. നാളെ ആഖിറത്തിലെ സുന്ദരമായ, അനന്തമായ, അനശ്വരമായ ആ ജീവിതമാണ് നമുക്ക് എപ്പോഴും നമ്മൾ ഇഷ്ടപ്പെടേണ്ടതും ആഗ്രഹിക്കേണ്ടതും. ആ ജീവിതത്തിലേക്ക് നമ്മൾക്ക് ദീനിന്റെ പേരിൽ പോകേണ്ടി വന്നാൽ അതിനപ്പുറം നമുക്ക് എന്ത് നേടാനാണ്? ബിലാൽ റളിയല്ലാഹു തആല അന്നു അടിയുറച്ച് നിന്നത് കൊണ്ടാണ് ബിലാൽ റളിയല്ലാഹു തആല അന്നു ഇന്നും സ്മരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ബിലാൽ റളിയല്ലാഹുവിന്റെ സൗന്ദര്യം കൊണ്ടാണോ, ബിലാൽ തങ്ങളുടെ സൗന്ദര്യം കൊണ്ടാണോ നമ്മൾ ഇന്ന് സ്മരിക്കുന്നത്? ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ സൗന്ദര്യമൊന്നുമില്ല, ഇങ്ങനെ പത്തിരി പോലെ ചപ്പാത്തി പോലത്തെ മൂക്കാണ് ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റേത്. ഇങ്ങനെ ചപ്പാത്തി പോലെ പരന്നിട്ടൊരു മൂക്ക്, തടിച്ച ചുണ്ട്, തടിച്ചിട്ട് ചുണ്ട് ഇങ്ങനെ തടിച്ച് കിടക്കുക, ഇങ്ങനെ സ്പ്രിങ് മോഡലിലെ തലമുടി, കറുത്തിട്ട് കറുത്ത് കറുത്ത് കരിവാളിച്ച മുഖമാണ് ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ. ഈ ബിലാൽ റളിയല്ലാഹുവിന്റെ സൗന്ദര്യത്തിന്റെ പേരിലാണോ നമ്മൾ ബഹുമാനിക്കുന്നത്? അല്ല. ബിലാൽ റളിയല്ലാഹുവിനെ ഉമയ്യത്തിന്റെ പട്ടാളക്കാരൻ മർദ്ദിക്കുമ്പോഴും ബിലാൽ റളിയല്ലാഹുവിന് പറഞ്ഞു, അഹദ്, ആ വിളി ഒന്ന് നിർത്തിയ അടിയിൽ എണ്ണം കുറയും. ഇല്ല, അദ്ദേഹം നിർത്തില്ല. കാരണം അദ്ദേഹം അതൊരു ലഹരിയായി കണ്ടു. അങ്ങനെ ബിലാൽ റളിയല്ലാഹു തആല അന്നു നേടിയെടുത്ത ആ പരിശുദ്ധമായ ഇസ്തിഖാമത്ത് അധികാരിയുടെ മുമ്പിലും ഉമയ്യത്തിന്റെ പട്ടാളക്കാരുടെ മുമ്പിലും ധീരോടെ മഹാനായ ബിലാൽ റളിയല്ലാഹു തആല അന്നു നേടിയെടുത്തത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലോകത്തെ ഏറ്റവും വലിയ അധികാരിയായ ഭരണാധികാരിയാരാ? ലോകത്തെ ഏറ്റവും വലിയ ധിക്കാരിയായ ഭരണാധികാരി ആരാ? സാക്ഷാല് ഫറോവ. ഈ ഫറോവ എന്ന് പറയുന്ന അധികാരിയുടെ കൊട്ടാരത്തിന്റെ നടുത്തളത്തിലേക്ക് മഹാനായ ഖലീലുല്ലാഹി മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയെ സഹോദരൻ ഹാറൂൻ നബി മല്ല പറഞ്ഞേക്കുകയാ, മൂസ നബി അലൈഹി സ്വലാം എന്തേ ഒറ്റയ്ക്ക് പോകാത്തതെന്ന് അറിയോ? സംസാരത്തിൽ ഒരു ചെറിയ പ്രശ്നമുണ്ട് മൂസ നബി അലൈഹി സ്വലാമിന്, അതുകൊണ്ട് അതിനെ വിവർത്തനം ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ പ്രസംഗം ട്രാൻസ്ലേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഹാറൂ നബിയെ കൂടി അല്ല വിട്ടുകൊടുക്കുകയാ. അങ്ങനെ ഹാറൂ നബിയും മൂസ നബിയും കൂടി നേരെ പോകുന്നു എവിടെയാണ്? ആ ഫിർഔനിന്റെ കൊട്ടാരത്തിന്റെ നടുത്തളത്തിലേക്ക് പോവുകയാ. അവിടെ ചെല്ലുമ്പോ സഹോദരങ്ങളെ, പരിശുദ്ധമായ ഖുർആൻ സൂറത്ത് യൂനുസിലൂടെ ആ രംഗം അല്ല പറയുന്നുണ്ട്. അല്ലാഹു അവരോട് പറഞ്ഞു, നിങ്ങൾ പോവുക. എന്താണ് അവര് പോയി? അവിടെ ചെന്ന് നോക്കുമ്പോൾ പണം കണ്ടിട്ട് ആളുകള് ഫിർഔനിന്റെ കൂടെ കൂടുകയാ. മനോഹരമായ സമ്പാദ്യം കണ്ടിട്ട് ഫിർഔനോടൊപ്പം ആളുകൾ കൂടാൻ തുടങ്ങി. മൂസ നബിയും പരിവാരവും, മൂസ നബിയും ഹാറൂ നബിയും പട്ടിണിയുടെ നാളുകളില, പ്രിയപ്പെട്ടവരെ, സമ്പന്നതയുടെ മടിത്തട്ടിലിൽ, സമ്പന്നതയുടെ കെളിത്തട്ടിലിൽ ആറാടുന്ന ഫിർഔനിന്റെയും അതുപോലെ ഫിർഔനിന്റെ മന്ത്രിയുടെയും മുമ്പിലേക്ക് കടന്നു ചെല്ലപ്പോ ആളുകൾ ഇസ്ലാമിൽ നിന്ന് വ്യതിചലിച്ചിട്ട് മൂസ നബിയുടെ വിശ്വാസ പ്രമാണത്തിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് ഫറോവയോടൊപ്പം കൂടാൻ തുടങ്ങുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകനെ കലീമുല്ലാഹി മൂസ അലൈഹി സലാം അദ്ദേഹത്തിന്റെ അനുയായികളോട് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി അല്ലാഹു പറഞ്ഞത് എന്താണ്? മൂസ നബി മനസ്സുകൊണ്ട് ആഗ്രഹിച്ചു, തമ്പുരാനെ, അല്ലാഹുവേ, ഈ പണം കണ്ടിട്ടാണല്ലോ ആളുകൾ പോകുന്നത്, അവന്റെ സമ്പാദ്യം മുഴുവനും നശിച്ചു കണ്ടിരുന്നെങ്കിൽ തമ്പുരാനെ, ഈ പണം മുഴുവനും നശിച്ചു പോയെങ്കിൽ ആളുകൾ അങ്ങോട്ട് പോകൂല, നിന്നെ അനുസരിക്കാനും എന്നെ വിശ്വസിക്കാനും ഒരു സമൂഹം ഉണ്ടായേനെ. ആ സമയത്ത് അല്ലാഹു അതാ ദുആ സ്വീകരിച്ചു. എന്നിട്ട് മൂസ നബിയോട് ഹാറൂ നബിയോടും അല്ല പറയുകയാണ്, നിങ്ങളെ രണ്ടുപേരുടെയും ദുആ സ്വീകരിച്ചു, അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും ഇസ്തിഖാമത്തിലാവുക. വിവരമില്ലാത്തവരുടെ വഴിയെ നിങ്ങൾ പോകല്ല നബിയേ, വിവരം കെട്ടവരാണവര്, അവരെ വഴിയെ നിങ്ങൾ പോകരുത്. കൊട്ടാരത്തിന്റെ നടുത്തളത്തിലേക്ക് കടന്നു ചെന്നപ്പോഴും അല്ലാഹു പറഞ്ഞു, ഓ മൂസ നബിയേ, ഹാറൂ നബിയേ, ഫസ്തഖീമാ, നിങ്ങൾ രണ്ടു കൂട്ടരും ഇസ്തിഖാമത്തിലാകണം. നിങ്ങൾ രണ്ട്
കൂട്ടവരും മുസ്തഖീമീങ്ങളാകണം. അഥവാ നിങ്ങൾ നേരായ പാതയിൽ അടിയുറച്ച് ഒരിക്കലും പിന്നോട്ട് പോകാതെ അടിയുറച്ച് ചാഞ്ചല്യമില്ലാതെ ചാഞ്ചാട്ടമില്ലാതെ നിങ്ങൾ അടിയുറച്ച് നിൽക്കണമെന്ന് ഒരു പ്രവാചകനോടല്ല പറഞ്ഞെങ്കിൽ എന്റെ സഹോദരങ്ങളെ ഒരു നിമിഷം ആലോചിച്ചു നോക്ക്. ഏത് സമ്പന്നതയുടെ മടിത്തട്ടിൽ കണ്ടാൽ, ഏത് സമ്പന്നതയുടെ ഏത് വലിയ പ്രമാണിമാരുടെ കൊട്ടാരത്തിന്റെ അഴക് കണ്ടാൽ, ലോകത്ത് എന്തെല്ലാം മഞ്ഞളിച്ച് കണ്ടാൽ, ലോകത്താരെല്ലാം ഏതെല്ലാം നിലയിൽ സഞ്ചരിക്കുന്നത് കണ്ടാൽ, കോടി കോടി ലക്ഷം പ്രമുഖരല്ല അവരുടെ സമ്പന്നതയുടെ മടിത്തട്ടിൽ ആറാടുന്നത് കണ്ടാൽ, ഇടയത്തിൽ ഒരിക്കലും ഈമാ നട്ടപ്പെട്ടു പോകല്ലേ? ഒരു മൂമിനെ സംബന്ധിച്ചിടത്തോളം പൊട്ടണി കിടക്കേണ്ടി വരും, ഒരു മൂമിനെ സംബന്ധിച്ചിടത്തോളം പൊട്ടണി നമ്മളെ ഏറ്റെടുക്കേണ്ടി വരും, ഒരു തുള്ളി വെള്ളം കിട്ടാതെ ദാഹിച്ച് പരവശരാകേണ്ടി വരും. ആ സമയത്ത് നമ്മുടെ ഈമാ ചോർന്നു പോകാൻ പാടില്ല. അടിയുറച്ച് നമ്മൾ നിൽക്കണമെന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ. അതുകൊണ്ടാണ് മൂസാ നബിയോട് ഹാറൂൻ നബിയോടും അല്ലാഹു പറഞ്ഞത്, നിങ്ങൾക്ക് പട്ടിണി കൂടെ പറപ്പാണ്, നിങ്ങൾക്ക് വിശപ്പ് കൂടെ പറപ്പാണ്, നിങ്ങൾക്ക് ദാഹം കൂടെ പറപ്പാണ്, നിങ്ങൾക്ക് ഒന്നുമില്ലായ്മ കൂടെ പറപ്പാണ്. പക്ഷെ ഫിർഔൻ അങ്ങനെയല്ല. ഫിർഔന് സർവ്വ സാമ്രാജ്യങ്ങളും അവനുണ്ട്, ഖജനാവ് വിശാലമാണ്, എല്ലാം അവന് അധിപനാണ്. പക്ഷേ ഒരിക്കലും നിങ്ങൾ ഇസ്തിഖാമത്തിൽ നിന്ന് ഒരിഞ്ച് പോലെ പിന്നോട്ട് പോയി നിങ്ങളുടെ ദീനിനെ നിങ്ങളെ പണയപ്പെടുത്തരുത് എന്ന് മൂസ നബിയോട് വിശ്വാസികളോട് ഹാറൂൻ നബിയോട് അനുയായികളോടല്ല പറഞ്ഞെങ്കിൽ എന്റെ സഹോദര, ഭൗതികതയുടെ എല്ലാ ശീതളിമയിലും മുങ്ങിത്താണുന്നത് കാണുമ്പോ, ആളുകളെ ഭൗതികതയുടെ ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലുന്നത് കാണുമ്പോ, കൊട്ടാര സമാനമായ അമ്പര ചുംബികൾ കാണുമ്പോ, മാനം മുട്ട ഉയർത്തിൽക്കുന്ന ഗോപുരങ്ങൾ കാണുമ്പോ, എന്റെയും നിങ്ങളുടെയും മനസ്സ് പതറാൻ പാടില്ല. അല്ലാഹുവേ, നിനക്കനുസരണയില്ലാത്ത, നിനക്ക് സുജൂദ് ചെയ്യാത്ത, നിന്നെ ധിക്കരിക്കുന്നവർക്ക് സർവ്വതും കൊടുത്തല്ല റബ്ബേ, പള്ളിയിൽ പോകുന്ന എനിക്കെന്നും അസുഖമാണ്, പള്ളിയിൽ പോകുന്ന എന്റെ പ്രിയപ്പെട്ട എനിക്ക് എന്റെ പ്രിയപ്പെട്ട ഭാര്യക്കെന്നും രോഗമാണ്, അഞ്ചു നേരം നമസ്കരിക്കുന്ന ജമാഅത്തായി നമസ്കരിക്കുന്ന എന്റെ പൊന്നു മക്കൾക്ക് എന്നും ദീനമാണ്, അല്ലാഹുവേ നീ എന്ത് പരീക്ഷണമാണ് എനിക്ക് തന്നത് എന്ന് ചിന്തിച്ചുകൊണ്ട് അടിപതറാതെ ഈമാനോടെ ഇസ്തിഖാമത്തോടെ നിൽക്കണമെന്ന് മഹാനായ മൂസാ നബിയോട് ഹാറൂൻ നബിയോട് പറഞ്ഞ വാക്കിൽ നിന്ന് എന്റെ പ്രിയപ്പെട്ടവരെ പ്രചോദനം ഉൾക്കൊള്ളേണ്ടതുണ്ട്. അല്ലാഹു തആല പകയന്മാരെ പടച്ചും പന പോലെ വളർത്തു. നിസ്കാരമില്ലാത്തവൻ അല്ലാഹു തആല അധികാരം കൊടുക്കും. നിസ്കാരമില്ലാത്തവൻ അല്ലാഹു സമ്പന്നത കൊടുക്കും. നിസ്കാരമുള്ളവനോ എന്നും പട്ടിണി. അല്ലേ, കണ്ടിട്ടില്ലേ ഒരാള് പറഞ്ഞു പട്ടിണി മാറും, വിശപ്പ് മാറും, വിഷമം മാറും, നിങ്ങളുടെ മക്കളുടെ രോഗമൊക്കെ മാറും, നിങ്ങൾ അഞ്ചേരം നിസ്കരിക്കും എന്ന് പറഞ്ഞപ്പോൾ അയാളുടെ ദുർബലമായ ദീനും അതിലേറെ ദുർബലമായ അയാളുടെ ഹൃദയത്തിൽ നിന്ന് അദ്ദേഹം പറഞ്ഞ മറുപടി, ഏറ്റവും കൂടുതൽ നിസ്കരിക്കുന്ന ആളുകൾക്കാണല്ലോ ഏറ്റവും കൂടുതൽ അസുഖമുള്ളത്. ശരിയല്ലേ? നിങ്ങൾ ചിന്തിക്കും, ഇവിടെ എന്നും അടി കിട്ടുന്നത് മുസ്ലിങ്ങൾക്കാണ്, എന്നാ അഞ്ചു നേരം നിസ്കരിക്കുന്നത് അവരെ. നമ്മൾ തന്നെ ചിന്തിക്കട, അഞ്ചേരം നിസ്കരിക്കുന്ന മുസ്ലിമിന് എന്നും അടിയിട്ടു. അല്ലാഹു നിസ്കരിക്കുന്ന ഒരുത്തിന് ഒരു അസുഖവും ഇല്ല. അത് അങ്ങനെയാ പ്രിയപ്പെട്ടവരെ, അങ്ങനെയാണത്. പകയന്മാരെ പണച്ചോ പന പോലെ വളർത്തും. പന എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? പന, ആ പന പോലെ വളർത്തും എന്ന് പറഞ്ഞാൽ ഒരു വളവുണ്ടാവൂല, ഒരു വളവുണ്ടാവൂല, ഒരു ശിഖര ഉണ്ടാവൂല, അങ്ങോട്ടും ഇങ്ങോട്ടും ചായൂല, ഒരൊറ്റ പോക്കാൻ കുതിച്ചൊരൊറ്റ പോക്ക് കോടീശ്വരനായി മാറും. ഇത് പകയന്മാർക്കുള്ളതാണ്. മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും പരീക്ഷണം, എപ്പോഴും പ്രയാസം, എന്നും പട്ടിണി. എന്തിനാണ് അല്ലാഹു തരുന്നത്? ഈ തന്ന ഇസ്തിഖാമത്ത് നമുക്ക് ചോർന്നു പോകുന്ന ഒന്ന് പടച്ചവന്റെ പരീക്ഷണമാണ്. അതുകൊണ്ട് നമുക്ക് ഒരിക്കലും പട്ടിണിയാണെങ്കിൽ അൽഹംദുലില്ല. നേരത്തെ ബംബ്രാണ ഉസ്താദ് പറഞ്ഞ അതേ ഷാഫി ഇമാമിന്റെ വാക്ക് തന്നെ ഞാൻ പറയാണ്, ജീവിക്കുകയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ നമുക്ക് അന്നമുണ്ട്, ഇനി മരിച്ചു പോയാലോ നമുക്ക് മണ്ണുണ്ട്. ഇവിടെ ജീവിക്കുകയാണെങ്കിൽ അന്നമുണ്ട്, ഇനി കിട്ടാതെ മരിച്ചു പോയാൽ മണ്ണുറപ്പല്ലേ? മണ്ണുറപ്പല്ലേ? ഏത് മണ്ണ്? ഇവിടെ ഇന്ന് കഴിഞ്ഞവനും ആറടി മണ്ണ് അല്ലേ? ഏറ്റവും കോടീശ്വരനായ ലോകത്തെ ഏറ്റവും വലിയ കോടീശ്വരൻ, അയാളെ ആരെങ്കിലും സ്വർണത്തിന്റെ ഒരു വലിയ കവർ വിളിച്ചിട്ട് സ്വർണം കൊണ്ട്
സ്വർണം കൊണ്ട് കബറുണ്ടാക്കിയിട്ട് കബറിനകത്ത് അടക്കിയിട്ടുണ്ടോ? ഇല്ല. അവനെയും ഈ പച്ച മണ്ണിൽ കൊണ്ടുവെക്കും. അവനെ പട്ടിലാരെങ്കിലും പൊതിഞ്ഞിട്ടുണ്ടോ? ഇല്ല. സാധാരണ പാവപ്പെട്ടവ മരിക്കുമ്പോൾ അവനെ പൊതിയുന്ന മൂന്ന് വെള്ളത്തുണിയിൽ അവനെ ആരെങ്കിലും ലോകത്തെ ഏറ്റവും വില കൂടിയ പെർഫ്യൂം കൊണ്ടിട്ട് കുളിപ്പിക്കോ? ഇല്ല. പാവപ്പെട്ടവനെ കുളിപ്പിക്കുന്ന അതേ പച്ചവെള്ളം കൊണ്ട്. എന്നാൽ അവനെ ഏതെങ്കിലും ഏറ്റവും വില കൂടിയ ലോകത്ത് കിട്ടാവുന്നതിലപ്പുറത്ത് ഏറ്റവും വലിയ കർപ്പൂരം കൊണ്ടാണോ അവനെ കുളിപ്പിക്കുമ്പോൾ ആ വെള്ളത്തിൽ ചേർക്കുന്നത്? അല്ല. ഇവിടെ സാധാരണ പള്ളിയിൽ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഒരു കവർ കർപ്പൂരം, അതിങ്ങനെ പൊടിച്ചിട്ട് പച്ചവെള്ളത്തിലേക്ക് ഇടുന്നു, എന്നിട്ട് അത് കോരി ഒഴിക്കുന്നു, മൂന്ന് വെള്ളത്തുണിയിൽ പൊതിയുന്നു. സാധാരണ ഈ മഹല്ലത്തിലെ പാവപ്പെട്ടവനെ കൊണ്ടുവരുന്ന സന്തൂക്കിൽ കയറ്റിയിട്ട് പള്ളിയിൽ കൊണ്ടുവരുന്നു. പണക്കാരനെ ഒരിക്കലും എവിടെയും സ്വർണ കബറിലടക്കി. അവനും പച്ച മണ്ണ്, നമുക്കും പച്ച മണ്ണ്. പിന്നെന്താ പ്രശ്നം? എന്താ പ്രശ്നം? ആവശ്യത്തിന് കാര്യങ്ങൾ നടക്കുന്നില്ല. ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, ഒരൊറ്റ കാര്യം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരൊറ്റ കാര്യം ഞാൻ ചോദിക്കാം. ഇപ്പോ വലിയ വീടൊന്നും വേണ്ട, ചെറിയ വീട് മതി. ഇനി അല്ല പൈസ എന്നാ വലിയ വീട് വെച്ചോളൂ, ഇനിയിപ്പോ എന്താ പ്രശ്നം? ചെറിയ വണ്ടി മതി, വലിയ വണ്ടിയൊന്നും വേണ്ട. ഇനി അല്ല പൈസ എന്നാ വലിയ വണ്ടി എടുത്തു, അതിനെന്താ പ്രശ്നം? കുറഞ്ഞ വസ്ത്രം മതി, വലിയ വസ്ത്രം വാങ്ങിക്കോളി പൈസ ഉണ്ടെങ്കിൽ, അതൊന്നും ഒരു പ്രശ്നമല്ല. ഇസ്ലാമിലെ ഇത്രയേ സമ്പാദിക്കാവൂ എന്ന് ഒരിടത്ത് നിയമമില്ല. ഇത്തര രൂപ കഴിഞ്ഞാൽ പിന്നെ നീ സമ്പാദിക്കരുതെന്ന് ഇസ്ലാമിൽ ഒരു നിയമവും ഇല്ല. പക്ഷേ സമ്പാദിക്കുന്നത് ഹലാലാകണം, അതനുസരിച്ച് വിനിയോഗിക്കുകയും വേണം. അത്രേ പറഞ്ഞിട്ടുള്ളൂ ഇസ്ലാം. ഇല്ലേ, സമ്പാദിക്കുന്നതിന് അല്ലാഹു ലിമിറ്റ് വെച്ചോ? ഇല്ല. മുസ്ലിം ലോകം മുഴുവനും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം, അതിലൊന്നും ഒരു പ്രശ്നമല്ല. ഉണ്ടാക്കുന്നത് അനുവദനീയമായ മാർഗത്തിലാകണം, ചെലവ് ചെയ്യുകയും വേണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ചോദിക്കട്ടെ, ഇന്ന് നിങ്ങൾ രാത്രി ഭക്ഷണം കഴിച്ചിട്ടാ വന്നത്? ഉച്ചയ്ക്കും ഭക്ഷണം കഴിച്ചു, രാവിലെയും ഭക്ഷണം കഴിച്ചു. ഇടയ്ക്ക് കുട്ടിക്ക് ഒരു അസുഖം വന്നപ്പോ ആശുപത്രി കൊണ്ടുപോയി, അതിനും പൈസ ഉണ്ടായിരുന്നു. നിങ്ങൾ വസ്ത്രം ധരിച്ചിട്ടാ വന്ന, നിങ്ങളെ കെട്ടിയോളപ്പുറത്ത് ഇരിപ്പുണ്ട്, വസ്ത്രം ധരിച്ചിട്ടുണ്ട്, കുട്ടിയോളും വസ്ത്രം ധരിച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾ പോകുമ്പോ ഒരു ഓട്ടോറിക്ഷ വിളിച്ചു പോകണം, അതിനും നിങ്ങളെ കയ്യിൽ പൈസ. ഇത്രയും കഴിഞ്ഞിട്ട് നിങ്ങളെ കയ്യില് വീട്ടിലിരിക്കുന്ന പൈസ ഇതുപോലത്തെ വെള്ള പേപ്പറല്ലേ? ഇതുപോലത്തെ പേപ്പറല്ലേ? അതുകൊണ്ട് നിങ്ങൾക്ക് അത് തിന്നാൻ പറ്റും? അത് കുടിക്കാൻ പറ്റും? അത് ഉടുക്കാൻ പറ്റും? ഒന്നുമില്ല. അത് വെറും കറൻസി. നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ അതെടുത്ത് വിനിയോഗിക്കാം. അപ്പൊ ആവശ്യത്തിന് അപ്പുറത്തിരിക്കുന്ന ഒക്കെ വെറും ഒരു പേപ്പറിന്റെ വിലയല്ലേ ഉള്ളൂ? ഇത് നമുക്കില്ല, കോടീശ്വരന്മാർക്ക് അതുണ്ട്. ഇത്രല്ലേ വ്യത്യാസമുള്ളൂ? നമുക്കൊരാവശ്യം വന്നപ്പോ പൈസ ഇല്ല, അപ്പോഴാണ് പൈസയുടെ ബുദ്ധിമുട്ടുള്ളത്. ആ ബുദ്ധിമുട്ടുന്ന സന്ദർഭത്തിൽ നമ്മൾ അവിടെ നിന്നൊക്കെ തിരിക്കുന്നു, മറിക്കുന്നു. ഞാനിപ്പോ ബഹുമാനപ്പെട്ട സയ്യിദിന് പൈസ എടുക്കാണ്ടെന്നിരിക്കട്ടെ, ഒരു 500 രൂപ കൊടുക്കാൻ അദ്ദേഹം നമ്മുടെ ലൈറ്റ് ആൻഡ് സൗണ്ട്സിന്റെ ആളുകൾക്ക് 500 രൂപ കൊടുക്കാണ്ടായിരുന്നു, കൊടുക്കാനുണ്ടായിരുന്നു. അവര് എനിക്കും തരാനുണ്ടായിരുന്നു 500 രൂപ, ഈ ലൈറ്റ് പിന്നെ സൗണ്ട്സ്. അപ്പൊ ഞാൻ തങ്ങൾക്ക് കൊടുക്കാണ്ടായിരുന്നു 500, തങ്ങള് അവർക്ക് കൊടുക്കാണ്ടായിരുന്നു, അവരെനിക്ക് തരാനുണ്ടായിരുന്നു. ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഞാൻ തങ്ങളോട് പറഞ്ഞ തങ്ങള് പൊരുത്തപ്പെടുന്നില്ല, കാരണം എന്താ? അത് കൊടുക്കണ ഹക്കാണ്. മൈക്ക് സെറ്റാറോട് തങ്ങള് പറഞ്ഞു നിങ്ങൾ 500 പൊരുത്തപ്പെട്ടേക്കും. ഇല്ല, അവരെന്നോട് പറഞ്ഞു സാർ 500 പൊരുത്തപ്പെടും, ഞാനും പറഞ്ഞു പറ്റാ തന്നേ പറ്റുള്ളൂ. എന്നാൽ നിങ്ങളെന്ന് ആലോചിച്ചേ, ഈ പൈസ എന്റെ പോക്കറ്റിൽ ഇങ്ങനെ 500 രൂപ ഞാൻ എടുത്ത് തങ്ങളെ കൊടുത്തേക്കൊണ്ട്, ഞാനും തങ്ങളും തങ്ങളുടെ ബാധ്യത കാര്യം, ആ 500 രൂപ വാങ്ങിയിട്ട് നേരെ മൈക്ക് സെറ്റാറിന്റെ തങ്ങളെ കൊടുത്തു. അവർ തമ്മിലുള്ള ആ ബാധ്യതയും, അവരത് എന്നെ കൊണ്ട് നേരെ എന്റെ കയ്യിൽ തന്നു. അപ്പൊ നമ്മൾ തമ്മിലുള്ള ബാധ്യതയും കഴിഞ്ഞു. 3:15 മുമ്പ് ഇതേ പൈസ എന്റെ പോക്കറ്റിൽ ഇരുന്നപ്പോ ഞാനും അദ്ദേഹം തമ്മിലുള്ള ബാധ്യത ഉണ്ടായിരുന്നു. അവരും മൈക്ക് സെറ്റ് ലൈറ്റ് ആൻഡ് സൗണ്ട്സും തമ്മിലുള്ള ബാധ്യത ഉണ്ടായിരുന്നു. അവരും ഞാനും തമ്മിലുള്ള ബാധ്യത ഉണ്ടായിരുന്നു. പക്ഷെ ഇതൊന്ന് കറങ്ങി വന്നപ്പോഴേക്ക് ബാധ്യത വീടി, പൈസ കറക്റ്റ് എന്റെ കയ്യിൽ തന്നെ ഉണ്ട്. ഞാൻ വന്നപ്പോ സ്റ്റേജ് കയറിയപ്പോഴുള്ള അതേ അവസ്ഥ തന്നെ പോകുമ്പോഴും എന്റെ പോക്കറ്റിൽ പൈസ ഉണ്ട്. ഇതിനിടയിൽ ഇത് 2-3 പേരുടെ കയ്യിലൂടെ കറങ്ങി വന്നപ്പോ സകല ബാധ്യതകളും കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ ഈ പൈസ. ഇത്രയേ ഉള്ളൂ. ഇത് അല്ലാഹു നമുക്ക് തന്നില്ല എന്ന് കരുതി നമ്മളെന്തിനാണ് നമ്മൾ എന്തിനാണ് വിഷമിക്കുന്നത്? എപ്പോഴും ദ്വാരക്കണം. ഒരു കോടീശ്വരന്റെ മുമ്പിൽ ചെന്ന് കൈ നീട്ടേണ്ട ഗതികേട് വരുത്തല്ലേ തമ്പുരാനെ. മഹ
മഹാന്മാരായ ആരിഫീങ്ങളിൽ ഒരു പ്രധാനിയായ പ്രമുഖനായ ഒരു മനുഷ്യന്റെ മുമ്പിലൂടെ ഒരു പണക്കാരൻ നടന്നുപോയി. അയാളുടെ കീറിപ്പറഞ്ഞ വേഷം കണ്ടപ്പോൾ ഈ സമ്പന്നൻ ഓടിച്ചങ്ങോട്ട് പറഞ്ഞു, ഞാൻ ഭരിക്കുന്ന നാട്ടിൽ എന്റെ അധികാരത്തിന്റെ ചുമട്ടിൽ ഇങ്ങനെ ഒരു പട്ടിണി പേക്കോലമോ, ഇങ്ങനെ ഒരു പാവപ്പെട്ടവനുണ്ടോ? അതുകൊണ്ട് എന്താ വേണ്ടെന്ന് ചോദിക്കും, ഞാൻ തന്നേക്കാന്ന് പറഞ്ഞു. ആ മനുഷ്യൻ പറഞ്ഞു, എടോ ഞാൻ എന്റെ റബ്ബിനോട് പോലും ചോദിച്ചിട്ടില്ല ദുനിയാവ് തരാൻ, പിന്നെയാണോ മഖ്ലൂഖായ നിന്നോട് ചോദിക്കാൻ? എന്റെ ഖാലിഖായ റബ്ബിനോട് പോലും ഞാൻ എനിക്ക് ദുനിയാവ് വേണോന്ന് പറഞ്ഞിട്ടില്ല, പിന്നെയാണോ മഖ്ലൂഖായ നിന്നോട് എനിക്ക് ദുനിയാവ് വേണോന്ന് പറയാൻ? എനിക്കതിന്റെ ആവശ്യമില്ല മോനെ എന്ന് പറഞ്ഞു. നിങ്ങൾ ആലോചിക്കൂ, അതാ ഷാഫി ഇമാം പറഞ്ഞത്, ജീവിക്കുകയാണെങ്കിൽ അന്നമുണ്ട്, ഇനി കിട്ടാതെ മരിച്ചാൽ ഈ ഈ മഹല്ലത്തിൽ നിനക്ക് മണ്ണുറപ്പൊണ്ട് വിഷമിക്കണ്ട. ആളുകൾക്ക് അല്ലാഹു സമ്പത്ത് കൊടുത്തതിന്റെ പേരിൽ ഒരിക്കലും നമ്മൾ ഇസ്തിഖാമത്തിൽ നിന്ന് പിന്നോട്ട് പോകണ്ട. അതുകൊണ്ടാണ് മൂസാ നബി അലൈഹിസ്സലാമിനോട്, ഹാറൂൻ നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു പറഞ്ഞത്, നിങ്ങളുടെ കണ്ണ് മഞ്ഞളിച്ചു പോണ്ട, ഇസ്തിഖാമത്ത് വേണം നബിയേ, അടിയുറച്ചു വിളിക്കണം നബിയേ. അവരാക്രമിച്ചാലും അവരെ എന്ത് ചെയ്താലും അതല്ല തന്റെ ഇടത്തോടെ സ്വീകരിച്ചുകൊണ്ട് നബിയേ അങ്ങ് ഉറച്ചു നിൽക്കണേ എന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ സൂറത്ത് യൂനുസിലൂടെ അല്ലാഹു തആല നമ്മെ പരിചയപ്പെടുത്തുമ്പോൾ, പ്രിയപ്പെട്ടവരെ കാത്തു സൂക്ഷിക്കണം, ഈ പരിശുദ്ധമായ ഇസ്തിഖാമത്ത് എവിടം വരെയും അറിയോ, എവിടം വരെയാണ് ഞാൻ പറഞ്ഞിടത്തേക്ക് മടങ്ങി വരികയാണ്. ഇബ്രാഹിം നബിയോട്, നൂഹ് നബിയോട്, മൂസ നബിയോട്, ഈസ നബിയോട്, അഷ്റഫുൽ ഖൽഖിനോട് അല്ല പറഞ്ഞത്, അത് തന്നെയാണ് നമുക്കും അല്ല നിയമമാക്കിയത്. അത് നഖീമുദ്ദീൻ ദീനനുസരിച്ച് അടിയുറച്ച് നിൽക്കലാണെങ്കിൽ ആ അവസ്ഥ ഏതുവരെ തുടരണമെന്നറിയോ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ സൂറത്തിലെ ഹിജ്റിലൂടെ അല്ലാഹു പറയുകയാ, വഅബ്ദു റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ. ഉറപ്പായൊരു കാര്യം നിങ്ങൾക്ക് വരുന്നതുവരെ അത് തുടരണേ മുസ്ലിമേ. ഉറപ്പായ കാര്യമേതാണ്? ഉറപ്പുള്ള കാര്യമേതാണ്? വാഴുന്നതിന് വരുന്നത് ഉറപ്പുള്ള കാര്യമാണോ? അല്ല. ആറ് വർഷം മുമ്പ് ഞാൻ ഇതേ വേദിയിൽ വരാമെന്ന് നേട്ടിരുന്നു, പക്ഷെ വരാൻ കഴിഞ്ഞില്ല. ഞാനൊരു സുഹൃത്തിനെയാണ് വിട്ടത്. സഹോദരങ്ങളെ, ആറ് കൊല്ലങ്ങൾക്ക് ശേഷം നിങ്ങളുടെ മുമ്പിൽ വന്ന് പ്രസംഗിക്കാൻ അല്ലാഹു എനിക്ക് ഭാഗ്യം തന്നു. എന്നാ സഹോദരങ്ങളെ, അടുത്ത വർഷം വരാൻ കഴിയുമോ എനിക്കറിയില്ല, നിങ്ങൾക്ക് അറിയില്ല. ഒന്ന് ചിന്തിച്ച് നോക്ക്, ആർക്കാ ഉറപ്പുള്ളത് നാളെ ഞാൻ പ്രസംഗിക്കേണ്ട? തിരുവനന്തപുരം ജില്ലയിലെ പാലോടം എന്ന് പറയുന്ന പ്രദേശത്താണ്, മലയോര ഗ്രാമത്തിലാണ്. പക്ഷെ ഞാൻ അവിടെ എത്തുമോ എനിക്കറിയില്ല. അല്ലാഹു എനിക്ക് ആയുസ് നീട്ടി തന്നാൽ, അവന് തൗഫീഖ് തന്നാൽ അവിടെ എത്തുമെന്നല്ലാതെ എനിക്കെന്തു പറയാനാ? സഹോദരങ്ങളെ, ഉറപ്പുള്ള ഒരേ ഒരു കാര്യമേ ഉള്ളൂ. ഉറപ്പെന്താ? ഉറപ്പെന്താ? ഒരൊറ്റ കാര്യം മാത്രമേ ഉറപ്പുള്ളൂ. ഉറപ്പ് കല്യാണ നിശ്ചയം ഉറപ്പുള്ള കാര്യമാണോ? ഇന്നും ഒരു സഹോദരൻ വിളിച്ചിട്ട് പറഞ്ഞ കാര്യമാണ്, നമ്മുടെ കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടികളും ഡാൻസ് ചെയ്യാൻ തുടങ്ങി, ഡാൻസ് ചെയ്യാൻ തുടങ്ങി. കർണാടക സ്റ്റേറ്റ് ആയതുകൊണ്ട് ഞാൻ അങ്ങനെ കൂടുതൽ പറയുന്നില്ല. കേരളത്തിന്റെ വേദികളിൽ നമുക്ക് ഒരുപാട് പറയേണ്ടി വരും. ആര് കിട്ടപ്പെട്ടാലും, ആർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും, ആര് പ്രസംഗത്തിന് വിളിച്ചാലും, ആര് വിളിച്ചില്ലെങ്കിലും, എന്താ സഹോദരങ്ങളെ, ഒരു കാര്യം ഉറപ്പാണ്, തട്ടമിട്ട എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാര് പരിധി വിട്ടുപോവുകയാ, അതിരി വിട്ടുപോവുകയാ. ബ്രേക്ക് ഡാൻസ് കളിക്കാനും ഡാൻസ് കളിക്കാനും ഇന്ന് പെൺകുട്ടികൾ പേര് കൊടുക്കുകയാ. ആ പേരിൽ ഒരു പെണ്ണിന്റെ കല്യാണം പോലും മുടങ്ങിയത്രേ. ഒരു സഹോദരൻ വിളിച്ചിട്ട് പറഞ്ഞതാണ്, നല്ല രീതിയിൽ ജീവിക്കുന്ന ഒരു കുടുംബത്തിലെ പെണ്ണാ, ആ പെണ്ണ് കോളേജിൽ ചെന്നിട്ട് ശരീരത്തിന്റെ നഗ്നഭാഗങ്ങളെ പ്രകടിപ്പിച്ചുകൊണ്ട്, നഗ്നത എന്ന് പറഞ്ഞാലും പെണ്ണേ നിന്റെ ശരീരം മുഴുവനും നഗ്നത തന്നെയാണ്, ഒരു പുരുഷനെ പോലെയല്ലല്ലോ നീ, നിന്റെ ശരീരം മുഴുവനും നഗ്നതയാണ്. അപ്പൊ ചോദിക്കുന്നു, എന്താണ് മുഖവും മുൻകൈയും നഗ്നതയല്ലല്ലോ? അതേ നഗ്നത തന്നെയാണ്. അത് എപ്പോഴാണ് നിങ്ങൾക്ക് മുഖവും മുൻകൈയും നഗ്നതയല്ലാത്തത്? അത് നമസ്കാരത്തിൽ മാത്രമാണ്, അല്ലാത്തപ്പോ അത് നഗ്നത തന്നെയാണ്. നിന്റെ ഒരു രോമം പോലും നഗ്നതയാണ് പെങ്ങള്. ആ പെങ്ങന്മാരും നഗ്നത വെളിവാക്കിയിട്ട് ബ്രേക്ക് ഡാൻസ് കളിക്കാൻ തുടങ്ങിയപ്പോ ഏതോ ചെറുപ്പക്കാരന്റെ കൈ പിടിച്ചിട്ട് ഇംഗ്ലീഷ് പാട്ടിന്റെയും ഹിന്ദി പാട്ടിന്റെയും മകമ്പടിയിലെ കൈകാലുകള് ചലിപ്പിക്കാൻ തുടങ്ങിയപ്പോ, കാലിന്റെ ചുവട് മാറ്റി വെക്കാൻ തുടങ്ങിയപ്പോ, ഇന്നൊരു പെണ്ണിന്റെ വിവാഹം പോലും മുടങ്ങി പോയത്രേ.
എന്തുകൊണ്ടാണ് ആ പെണ്ണിന്റെ കല്യാണം കഴിക്കാൻ പോകുന്ന ചെറുക്കന്റെ വീട്ടുകാര് പറഞ്ഞു ഇങ്ങനത്തെ പെണ്ണാണെങ്കിൽ ഞങ്ങൾക്ക് വേണ്ടത്രേ. അങ്ങനെ ആ പെണ്ണിന്റെ വിവാഹം മുടങ്ങിപ്പോയി. ആ വാപ്പാന നെഞ്ചത്തെ വേദന എത്ര വലുതാണ്! കുറച്ചൊക്കെ വേദനിക്കേണ്ടിയിരിക്കുന്ന കാരണം എന്താ? മക്കൾ അടിഞ്ഞാടാ വിട്ടൂടല്ലോ. മക്കളെ നേരെ ഒരു കണ്ണ് വേണ്ടേ? ഒരു കണ്ണാണോ ആയിരം കണ്ണ് വേണ്ടേ? വാപ്പയ്ക്ക് ഉമ്മക്ക് ചിന്തിക്ക് മുസ്ലിം ചെറുപ്പക്കാരാ, കല്യാണം പോലും ഉറപ്പുള്ള കാര്യമല്ല. ഉറപ്പുള്ള ഒരേ ഒരു കാര്യം ലോകത്തുണ്ടെങ്കിൽ അത് ഒന്നേ ഒന്ന് മാത്രമാണ്, ഏതാ? അൽ മൗത്ത്. മരണം മാത്രമേ ഉറപ്പുള്ളൂ. ഒരു സെക്കൻഡ് ഒരു നിമിഷാർദ്ധം ഒരു കണ്ണിമ വെട്ടുന്ന ആ സമയം പോലും മുന്തുകയോ പിന്തുകയോ ഇല്ല. ഏത് സെക്കൻഡാണോ പണച്ചവ നമുക്ക് വിധിച്ചിട്ടുള്ളത്, ആ സമയത്തിൽ നിന്ന് ഒരു 0% പോലും വിട്ടുപോകൂല. അതേ സമയത്ത് സംഭവിക്കും എന്റെ പ്രിയപ്പെട്ടവരെ. ആ യക്കീനം എന്ന് പറയുന്ന ഉറപ്പായ മരണം നിങ്ങൾക്ക് വരുന്നത് വരെ നിങ്ങൾ ഇങ്ങ് വേണം വഴബുദ റബ്ബക ഹത്താ യഅതിയക യഖീൻ. മരണം നിങ്ങളെ തേടിയെത്തുന്നത് വരെയും നിങ്ങൾ ആ വിഷയത്തിൽ അടിയുറച്ച് നിൽക്കണമെന്ന് പറയുമ്പോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു നമ്മോട് പറഞ്ഞ ആ ഇസ്തിഖാമത്ത് എന്ന് പറയുന്ന പുണ്യമായ ഇബാദത്തുണ്ടല്ലോ, നമ്മുടെ ഈമാനിന്റെ ഒരു പ്രധാനപ്പെട്ട ഘടകമുണ്ടല്ലോ, അല്ലെങ്കിൽ ഇടയത്തിന്റെ ഒരു പ്രത്യേകമായ മഹമൂദായ സ്തുത്യർഹമായ ഒരു വികാരമുണ്ടല്ലോ, ആ വികാരം എന്റെ പ്രിയപ്പെട്ടവരെ ആളുകളെ പറയുമ്പോൾ പോകാനുള്ളതല്ല. ആളുകൾ ആയിരം വട്ടം തീവ്രവാദിയെന്ന് വിളിക്കുമ്പോ എന്നാ പിന്നെ ദാടിയങ്ങ് വടിച്ചേക്കാ. ആളുകൾ തീവ്രവാദത്തിന്റെ നിറമായ തലയിലെ തൊപ്പിയെ പറയുമ്പോ എന്നാ തൊപ്പിയങ്ങ് മാറ്റിയേക്കാ. എടാ നാണമില്ലേ നിനക്ക്? നിനക്ക് നാണമില്ലേ? അല്ല എന്താ പറഞ്ഞത്? ഇന്ന കഫൈന ഫസദ ഫസദ ബിമാ തുമറു വഅദിൽ അനിൽ മുശ്രികീ. സൂറത്തിലെ ഹിജ്റയിൽ തന്നെ ഈ പറഞ്ഞ ആയത്തിന് മുമ്പ് അല്ലാഹു പറഞ്ഞത് എന്താണ്? നിന്നോട് കൽപ്പിച്ച കാര്യങ്ങൾ ഉറക്കെ പറയുക, ലോകത്തോട് ഹക്ക് വിളിച്ചു പറയുക. ആരുടെയും സ്തുതിപീർത്തനങ്ങൾ നോക്കണ്ട, ആരുടെയും പുകഴ്ത്തലുകളും ഇകഴ്ത്തലുകളും നോക്കണ്ട. ഫസ്ത ബിമാ തുമർ, കൽപ്പിക്കപ്പെട്ടത് ഉറക്കെ വിളിച്ചു പറയുക. ബഹുദൈവ വിശ്വാസികൾ എന്തോ പറയട്ടെ, അവരിൽ നിന്ന് നീ ഒഴിഞ്ഞു നിൽക്കുക. ഒരിക്കലും നിന്നെ കളിയാക്കി എന്ന് പറഞ്ഞിട്ട് വിഷമിക്കണ്ട. നിനക്ക് ഞാനില്ലേടാ പടച്ചവൻ ചോദിക്കുകയാ. ഇന്ന കഫൈനാക്കൽ മുസ്തഹ്സിഇ, നിങ്ങൾക്ക് കളിയാക്കുന്നവരിൽ നിന്ന് ഞാൻ പോരെ? ഞാൻ നിങ്ങൾക്ക് മതിയായവനല്ലേ? അല്ലദീന യജഅലൂന മഅല്ലാഹി ഇലാഹന ആഖറ ഫസൗഫ യഅലമൂ. അവര് പുറകെ അറിഞ്ഞുകൊള്ളും മുസ്ലിമേ, അവരെന്തോ പറയട്ടെ. എന്നിട്ട് അല്ല പറയുന്നു, വലഖദ നഅലമു അന്നക യളീഖു സദ്റുക ബിമാ യഖൂലൂ. വിളിച്ചത് ഭീകരമാരിയെന്ന് വിളിച്ചത് എല്ലാം നിന്റെ ഹൃദയത്തില് വേദനിപ്പിച്ചു എന്ന് എനിക്കറിയാം. അല്ല പറയുകയാണ്, അതൊക്കെ ഞാൻ അറിയുന്നുണ്ട് മോനെ, നിന്റെ ഹൃദയത്തിലുള്ള വേദനകളൊക്കെ എനിക്കറിയാം. അതുകൊണ്ട് ഒരു കാര്യം മനസ്സിലാക്ക്, ആളുകൾ എന്ത് വിളിച്ചാലും അവിടെ നിന്ന് നീ ചെയ്യേണ്ടത് നീ പറയണ സുബ്ഹാനല്ലാഹ്, പരിശുദ്ധി ഞാന് വാഴ്ത്തുമെടാ. അവനെ പോലെ നിന്നെ ആക്കാത്തതിന്റെ പേരിൽ അല്ലാഹുവിന്റെ മുന്നിൽ സുജൂദിൽ വീഴടാ. എന്നിട്ടാണ് അല്ലാഹ് പറഞ്ഞത്, വഅബുദ റബ്ബക ഹത്താ യഅതിയക യഖീൻ. നീ മരിക്കുന്നത് വരെയും നീ പടച്ചവനോടുള്ള ഇബാദത്തുകൾ പൂർത്തീകരിക്കുക. ആളുകളെ കളിയാക്കുന്നതിന്റെ പേരിൽ നീ മാറി നിൽക്കരുത്. അതുകൊണ്ട് ഇസ്തിഖാമത്തോടെ നീ മുന്നോട്ട് പോകണമെന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ. ഇൻഷാ അല്ലാഹ് രണ്ട് കാര്യം കൂടി ഞാൻ പറയാം.
ഇസ്തിഖാമത്ത് ഇത്രയും പറഞ്ഞല്ലോ നബി തങ്ങളെ നരപ്പിച്ചതാണ്. ഉലുൽഅസ്മുകളായ പ്രവാചകന്മാരോട് കൽപ്പിച്ച കാര്യമാണ്. നമ്മോടും അല്ലാഹു കൽപ്പിച്ചു ഒരു ഘട്ടത്തിലും പിന്തിരിഞ്ഞു പോകരുത്. നബി സല്ലല്ലാഹു അലൈഹി സല്ലമ തങ്ങൾ വളരെ ആഗ്രഹത്തോടുകൂടിയും ആവേശത്തോടുകൂടിയും ചെയ്ത കാര്യമാണിത്. മരിക്കുന്നത് വരെ നിലനിർത്തണം. ഇത്രയും പറഞ്ഞിട്ട് ഞാൻ നിങ്ങളോട് പറയാൻ ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും? ആ രണ്ട് വഴികളിലൂടെ ഞാൻ പറയാം. വളരെ ചുരുങ്ങിയ വാക്കുകൾ അല്ലാഹു മനസ്സിലാക്കാനുള്ള തൗഫീക് തരട്ടെ. രണ്ട് കാര്യങ്ങൾ നമ്മൾ ചെയ്യോ. ഇമാം മുഹമ്മദ് റസൂലുള്ളാഹി തആലാന്റെ റിപ്പോർട്ട് ചെയ്ത ഹദീസ്, രണ്ട് കാര്യങ്ങൾ നമ്മൾ ചെയ്യോ, ഇസ്തിഖാമത്ത് നിലനിൽക്കും. ഇന്ന് മുതൽ ഇൻഷാല്ലാ അത് ചെയ്യാൻ അല്ലാഹു തൗഫീക് തരട്ടെ. നിങ്ങൾ ചെയ്യുന്നവരാണ്, പക്ഷെ ഇത് രണ്ട് ചെയ്താൽ ഇസ്തിഖാമത്ത് ഉണ്ടാകും എന്ന അറിവോടുകൂടി ചെയ്യും. അപ്പൊ അതിന് മൂല്യം കൂടും. രണ്ട് അല്ലാഹു നമുക്കത് നിലനിർത്താനുള്ള തൗഫീക് തരട്ടെ. അതൊരു ചലഞ്ചായി എടുക്കണം. എന്റെ ജീവൻ നിലനിൽക്കുന്നത് വരെ ഞാൻ അക്കാര്യം ചെയ്യുമെന്ന് പറഞ്ഞാൽ നാളെ നമ്മളെ അടക്കുന്ന ഇതുപോലത്തെ ഖബറിൽ ലക്ഷക്കണക്കിന് ആളുകൾ ദുആ ചെയ്യാൻ വേണ്ടി, നമ്മളോടൊരു സലാം പറയാൻ വേണ്ടി ബഹുദൂരം നാടുകൾ നാളുകൾ താണ്ടി നമ്മുടെ മുമ്പിൽ എത്തും. അല്ലാഹു തൗഫീക് തരട്ടെ. എല്ലാ കൊല്ലം ഉറൂസ് നടത്തിയ പോലെ നമ്മൾ ഉറൂസ് നടത്തപ്പെടുന്നവരായി ക്വാളിറ്റിയിലെത്തണം. അല്ലാഹു തൗഫീക് തരട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, രണ്ട് കാര്യങ്ങൾ ഇൻഷാല്ലാഹ് ഇസ്തിഖാമത്ത് നിലനിൽക്കും. അത് അല്ലാഹു നമുക്ക് തരും. ഇമാം മുഹമ്മദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസ് എന്താണെന്നറിയോ? ഹബീബായ നബി തങ്ങളെ പറയുകയാണ്, ഇസ്തഖീമൂ, നിങ്ങൾ ഇസ്തിഖാമത്തുള്ളവരാവുക, നിങ്ങൾ ചൊവ്വേ നിൽക്കുക, നിങ്ങൾ അടിയുറച്ചു നിൽക്കുക. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് എന്താണ്? വഅലമു അന്ന ഖൈറ അഅമാലികുംസ് സലാ, നിങ്ങൾ അറിയണേ ഏറ്റവും ശ്രേഷ്ഠമായ അമൽ നിസ്കാരമാണ്. നമസ്കാരം നമ്മൾ മുടക്കില്ല, നിസ്കാരം നമ്മൾ നിലനിർത്തും എന്നൊരു പ്രതിജ്ഞ എടുക്കുക. അല്ലാഹു തൗഫീക് തരട്ടെ. രണ്ടും അത് കൂടുതൽ വിശദീകരിക്കണ്ട. നിസ്കാരം നമ്മൾ പണ്ട് പോലെ കേൾക്കുന്നത്, അത് നിലനിർത്താനുള്ള തൗഫീക് തരട്ടെ. രണ്ട് അതാണ് പ്രധാനപ്പെട്ടത്. അപൂർവം ചില ആളുകൾ മാത്രമേ ചെയ്യുള്ളൂ അത്. രണ്ടാമത്തെ ആ കാര്യമേതാ? ശേഷം റസൂലുള്ള പറയുകയാണ്, വല യുഹാഫിളു അലൽ വളൂഇ ഇല്ലാ മുഅ്മിനൂ, ഏറെ സമയത്തും വളൂ നിലനിർത്തുന്നത് വിശ്വാസികൾ മാത്രമാണ്. വിശ്വാസികൾ മാത്രമാണ് വളൂ നിലനിർത്തുന്നത്. ഇപ്പൊ ഇരിക്കുന്ന എത്ര പേർക്ക് വളൂ ഉണ്ടെന്ന് ചോദിച്ചാൽ, ഇഷ നിസ്കരിക്കാത്ത ആരൊക്കെയുണ്ടെന്ന് ചോദിച്ചാൽ ഒരൊറ്റ കൈ പൊങ്ങൂല. എല്ലാരും ഇഷ നിസ്കരിച്ചിട്ടാ വന്നത്. നീ അപൂർവം ചില കൈകൾ പൊങ്ങിയാലോ? അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ, അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. എന്നാൽ ഈ ഇരിക്കുന്നവല്ല ആർക്കൊക്കെ വളൂ ഉണ്ടെന്ന് ചോദിച്ചാൽ എത്ര പേരുടെ കൈ ഉണ്ടാവും? ആരും കൈയൊന്നും പൊക്കരുത്, അത് ഞാൻ പറഞ്ഞു പക്കം പറഞ്ഞില്ല. ആർക്കൊക്കെ ഒന്നുകൊണ്ട് സ്വയം ഒന്ന് ചിന്തിച്ചു നോക്കി നമുക്ക് ഒതുണ്ടോ? എന്നാൽ മുഅ്മിനീങ്ങൾ മാത്രമേ ഒന്നു നിലനിർത്തുകയുള്ളൂ. അപ്പൊ നമ്മൾ ആരായിട്ടില്ല? മുഅ്മിനായിട്ടില്ല. ഇത് ഇമാം അഹമ്മദ് അഹമ്മദ് ഇമാം റിപ്പോർട്ട് ചെയ്ത ഹദീസാണിത്. ചിന്തിക്കണം. അപ്പൊ ഇസ്തിഖാമത്ത്, നിങ്ങൾ ഇസ്തിഖാമത്ത്, നിങ്ങൾ ഇസ്തിഖാമത്തുള്ളവരാകണം എന്ന് പറഞ്ഞിട്ട് രണ്ട് കാര്യം പറഞ്ഞു. ഒന്ന് നിസ്കാരം, രണ്ട് വുളൂ. ഈ നിസ്കാരം നിലനിർത്തുന്ന ഒരാൾക്ക് എപ്പോഴും അഞ്ചു നേരം ഇങ്ങനെ റബ്ബിനെ ഓർത്തോർത്ത് അഞ്ചു നേരം, ഇപ്പൊ സുബ്ഹിയാണ്, ഇപ്പൊ ലുഹറാണ്, ഇപ്പൊ അസറാണ്, ഇപ്പൊ മഗ്രിബാണ്, ഇപ്പൊ ഇഷാണ് എന്ന് പറഞ്ഞ് ഓർമ്മ ഉണ്ടാവും. അപ്പൊ അടിയുറച്ച് നിൽക്കാൻ പറ്റും അല്ലേ? അതുപോലെ എപ്പോഴും തിന്മകളിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റുന്ന, എല്ലാ അർത്ഥത്തിലും ഇസ്തിഖാമത്ത് അടിയുറച്ച് നിൽക്കാൻ പറ്റുന്ന ഒരു 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 പ്രത്യേക ഇബാദത്താണ് വുളു. വുളു, ആ വുളുവോട് കൂടി എപ്പോഴും നിൽക്കണം. അപ്പോ കിടക്കാൻ നേരത്ത് വുളു കൊടുക്കൽ സുന്നത്താണ്. അപ്പൊ നമ്മൾ ന്യായമായിട്ട് ചോദിക്കും, ഉസ്താദേ വെറുതെ വെള്ളം കളയേണ്ട കാര്യമുണ്ടോ? വളു എടുത്തിട്ട് ഭാര്യ എടുത്തല്ലേ പോയി കിടക്കുന്നത്? അപ്പൊ പിന്നെ ഇടയ്ക്ക് തലേണ വെച്ചിട്ട് കിടക്കാൻ പറ്റുമോ? അവളെ പുറത്തോടുമ്പോ വളു പോകൂലേ? നീ വളു സുബഹി വരെ പിടിച്ചു നിർത്തണമെന്നല്ലോ അല്ല പറഞ്ഞത്. റസൂലുള്ള പറഞ്ഞെന്താ? വളു എടുത്തിട്ട് കിടക്കണമെന്നാ പറഞ്ഞത്. അപ്പൊ ആ വളു എടുത്തിട്ട് ഉറങ്ങാൻ വേണ്ടി കിടക്കലാണ് സുന്നത്ത്. അല്ലാതെ വെളുക്കുന്നത് വരെ ആ വളു എങ്ങനെ പോകാറെ വെച്ചോണ്ടിരിക്കണം എന്നുള്ളതല്ല. പിന്നെയോ, വളുവോടുകൂടി നീ കിടക്കണം. അതാണ് ഇബാദത്ത്, അതാണ് ഇബാദത്ത്. അപ്പൊ നമ്മള് ഏതവസരത്തിലും വളു നമ്മൾ ദായിമാക്കിയാൽ
പെട്ടെന്ന് ഓർമ്മ വരും കള്ളു കുടിക്കാൻ നിർത്തണം. അപ്പേ ഞാൻ ഒതുവിലല്ലേ പഠിച്ചോ, എനിക്ക് എങ്ങനെ ഇത് പറ്റും? ദൂരേക്ക് വലിച്ചെറിയ ദൂരേക്ക് വലിച്ചെറിയ ഒരു ഹറാമായ കാര്യത്തിലേക്ക് നമ്മുടെ മനസ്സ് വ്യക്തതയിലാകുമ്പോ ഞാൻ ഒതുവിലല്ലേ പഠിച്ചവനെ ഇതിനെ എങ്ങനെ കഴിയും എന്ന് പറഞ്ഞിട്ട് അവ കൃത്യമായി അതിൽ നിന്ന് മാറി നിൽക്കും. അതാണ് ഇസ്തിഖാമത്തിന്റെ രണ്ടാമത്തെ വഴി. ഒളു അത് എപ്പോഴും ദായിമാക്കണം. ഒളുവോടുകൂടി മരിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അത് വലിയ ഒരു ഇബാദത്താണ് എന്റെ സഹോദരങ്ങളെ. ഒളുവോടുകൂടി നടക്കുമ്പോ ആരെന്തോ ചെയ്തോട്ടെ, ഞാൻ ഒളുവിലല്ല ഇപ്പം മരിച്ചാലും അൽഹംദുലില്ല. അപ്പൊ ഇസ്തിഖാമത്ത് നമുക്ക് കൂടും. അതുകൊണ്ട് ഇന്ന് മുതൽ ഇത്രയും ദൂരം കിലോമീറ്ററുകളോളം താണ്ടി ഞാന് നിങ്ങളുടെ മുന്നിൽ വന്നു അൽഹംദുലില്ല. 2 മണിക്കൂർ ആകാൻ പോകുന്നു പ്രസംഗിച്ചു. ഈ പ്രസംഗത്തിൽ നിങ്ങൾ എനിക്ക് തരേണ്ടത് വേറെ എന്ത് തന്നാലും എനിക്ക് മുതലാവൂല. നിങ്ങൾ അങ്ങനെ തരാനും പാടില്ല. പക്ഷെ ഞാൻ പറയുന്നത്, നിങ്ങൾ എല്ലാവരും നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ പറയുന്ന ഞാനോ കേൾക്കുന്ന പ്രസംഗിപ്പിച്ച സംഘാടകരോ ഇനി അതല്ല കേട്ട നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ മരിക്കുന്നത് വരെ ഈ ഒരു കാര്യം നിലനിർത്തിയാൽ എനിക്ക് അതുകൊണ്ട് കൃതാർത്ഥനായി. അൽഹംദുലില്ല. ഒളുവോടുകൂടി നമ്മൾ ജീവിക്കുക. ഏത് സമയത്തും ഒതു കൊടുക്കുക. ഒരൊറ്റ സംഭവം കൂടി ഞാൻ പറയട്ടെ. ഒരിക്കൽ ഹബീബായ നബി തങ്ങൾ ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിനെ വിളിച്ചിട്ട് ചോദിച്ചു, ബിലാൽ, ഏ ബിലാലെ, വിളിച്ചത് സുബഹിയുടെ സമയത്താണ്. സുബഹിയുടെ സമയത്താണ് വിളിച്ചു ചോദിക്കുന്നു ബിലാൽ, ഹദ്ദിതിനി ബി അർജാ അമലിന അമിൽതഹു ഫിൽ ഇസ്ലാം, നീ മുസ്ലിമായതിനു ശേഷം ചെയ്ത ഏറ്റവും നല്ല അമൽ ഏതാണ്? എന്താ നബിയെ നിങ്ങൾ ഇപ്പോ അങ്ങനെ ചോദിക്കുന്നത്? വെറുതെ അല്ല ബിലാലെ, ഇന്നീ സമിഇതു ദഫ്അ അലൈക ബൈന യദയ ഫീ ജന്നാ, ഞാൻ സ്വർഗ്ഗത്തിൽ മീറാജിന്റെ യാത്ര പോകുമ്പോ എന്റെ സ്വർഗത്തിലേക്ക് ഞാൻ കയറിയപ്പോ എന്റെ മുന്നിൽ നിന്റെ ചെരുപ്പിന്റെ വാറു ശബ്ദം ഞാൻ കേട്ടു ബിലാൽ. എന്റെ മുമ്പിൽ നിന്റെ ചെരുപ്പിന്റെ ശബ്ദം കേട്ടു ബിലാലേ. അപ്പൊ ഏത് അമലാണ് നിന്നെ അവിടെ എത്തിച്ചത്? ആ സമയത്ത് ബിലാൽ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, യാ റസൂലല്ലാഹ്, എനിക്ക് 3 പ്രത്യേകതയുണ്ട്. 1, അന്നീ ലം അതതഹറു തുഹൂറൻ ഇല്ലാ സല്ലൈതു, ും ഞാൻ 2 റക്അത്ത് നമസ്കരിക്കും. എപ്പോ ഒളിവെടുത്താലും പെട്ടെന്ന് 2 റക്അത്ത് ഞാൻ നിസ്കരിക്കും. 2. മാ അദ്ദനുതു ഖത്ത് ഇല്ലാ സല്ലൈതു റക്അതൈനി, ഞാൻ ബാങ്ക് കൊടുക്കുന്ന ഡ്യൂട്ടിയുള്ള ആളല്ലേ, എപ്പ ബാങ്ക് കൊടുത്താലും ഉടനെ 2 റക്അത്ത് നിസ്കരിക്കും. 3. അതാണ് നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ടത്. 3. മഹാനവറുകൾ പറയുന്നു, മാ അസാബനി ഹദസുൻ ഖത്ത് ഇല്ലാ തവല്ലഅതു ഇന്നഹാ, എപ്പോ പോയാലും പെട്ടെന്ന് ഞാൻ ഒളിവെടുക്കുമായിരുന്നു. എന്റെ ജീവിതത്തിൽ ഒളിവില്ലാത്ത ഒരു സമയമില്ല. ഇതാണ് നബിയെ ഞാൻ ചെയ്തതെന്ന് പറഞ്ഞപ്പോ കാരുണ്യവാനായ കാരുണ്യത്തിന്റെ പ്രതീകൻ നബി തങ്ങൾ പറഞ്ഞു, ബിലാലെ, അത് തന്നെയാണ് കാരണം നിന്നെ സ്വർഗത്തിൽ എന്റെ മുന്നിലെത്തിച്ചത്. നിന്റെ ചെരുപ്പിന്റെ ശബ്ദം ഞാൻ സ്വർഗത്തിൽ കയറുമ്പോ കേട്ടു ബിലാലെ, അതിന്റെ കാരണം ഇത് തന്നെയാണ്. നീ ഒളിവില്ലാതെ നടന്നിട്ടില്ല ബിലാൽ. സഹോദരങ്ങളെ, നമുക്ക് കഴിയോ? ഇൻഷാ അല്ലാ, ഇന്ന് മുതൽ എന്റെ ജീവിതത്തിൽ എനിക്ക് ഉണർച്ചയിലല്ല ഉറക്കത്തിൽ ഒളു പോകും. എന്നാലും ഞാൻ എന്റെ ഉണർച്ചയിൽ മുഴുവനും ഏത് സമയത്തും അങ്ങ് സ്നാനം വരുത്തി അങ്ങ് ശുദ്ധി വരുത്തി ഒളുവോടുകൂടിയിട്ടേ ഞാൻ നടക്കൂ എന്ന ഒരു യക്കീനായ ഒരു ഉറച്ച ഒരു തീരുമാനമേ സദസ്സിൽ നിന്ന് ഈ മഹാനായ സയ്യിദിനെ സാക്ഷ്യപ്പെടുത്തിയിട്ട് പോകാൻ കഴിയോ? എന്നാൽ എന്റെ പ്രിയപ്പെട്ടവരെ, ഇസ്തിഖാമത്ത് അല്ലാഹു നമുക്ക് നിലനിർത്തി തരുന്നതാണ്. ലോകം അവസാനിക്കുന്നത് വരെ ഓരോരുത്തരുടെയും ലോകം അവസാനിക്കുന്നതയാരുടെ മരണത്തോടെയാണല്ലോ. അങ്ങനെ നമ്മൾ മരിക്കുന്നത് വരെയും ആ പരിശുദ്ധമായ അമലിലായിരിക്കും. അല്ലാഹു തൗഫീഖ് തരട്ടെ. അങ്ങനെ നമ്മൾ ജീവിച്ചാൽ അല്ലാഹു പറയുന്നു, ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാ, എന്റെ റബ്ബ് അല്ലാഹുവാണ് എന്ന് പറയുന്നവന്, സുമ്മസ്തഖാമു, ഇസ്തിഖാമത്തിൽ ജീവിക്കുന്നവന്, തതനസ്സലു അലൈഹിം
മലായിക മരിക്കുന്ന സമയത്ത് മാലാകമാരെ കടന്നു വരുമെന്ന് ഈ കർണാടകയിലെ ഈ ദക്ഷിണകന്നഡയിലെ ഈ പറയുന്ന സ്ഥലത്ത് നിങ്ങളുടെ വീട്ടിലേക്ക് അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കുകൾ ഇറങ്ങി വരും. എന്നിട്ട് നിങ്ങളോട് പറയുന്നതെന്താണ്? അല്ലാ തഖാഫു വലാ തഹ്സനു, നിങ്ങൾ ആഖിറത്തിലെ വിഷയത്തെ ഓർത്തിട്ട് ഭയപ്പെടണ്ട, അവിടെ നിങ്ങൾക്കൊന്നും വരൂല. വലാ തഹ്സനു, ഇവിടെ നിങ്ങൾ ഉപേക്ഷിക്കുന്ന പൊന്നുമക്കളും ഭാര്യയും നിങ്ങളുടെ സ്വത്തും സമ്പാദ്യവും ഒന്നിനെ പറ്റിയും നിങ്ങൾക്ക് ദുഃഖം വേണ്ട. എന്നിട്ട് അല്ലാഹുവിന്റെ മലക്കുകളെ പറയുമത്രേ, വാബിശിറു ബിൽ ജന്നതി ലതീ കുന്തും തുഅദൂ, നിങ്ങൾക്ക് അല്ലാഹു കരുതി വെച്ചിരിക്കുന്ന സ്വർഗം നിങ്ങളോട് സുവിശേഷം അറിയിക്കുകയാണ്, സന്തോഷിച്ചുകൊള്ളൂ എന്ന് അല്ലാഹുവിന്റെ മാലാഖമാര് നമ്മുടെ വീട്ടിലേക്ക് കടന്നു വന്ന് മരിക്കുന്ന സമയത്ത് പറയുമെന്ന് പരിശുദ്ധ ഖുർആൻ. അതിനു വേണ്ടത് ഈമാനോടൊപ്പം ഇസ്തിഖാമത്താണ്. അല്ലാഹു ഈ സദസ്സിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു തആല ഇസ്തിഖാമത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നാം ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ട ഈമാൻ, ആ ഈമാന്റെ തൊട്ടു പിന്നിൽ അതിനെ നിലനിർത്തി കൊണ്ടുപോകുന്ന കാര്യമാണ് ഖുൽ ആമന്തു ബില്ലാ, നീ മുഅ്മിനാണെന്ന് പറ, പിന്നെ അതിൽ തന്നെ അടിയുറച്ച് നിൽക്കുക. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.